ഇന്ന് നമുക്ക് ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പായസം ഉണ്ടാക്കിയാലോ? ഒരു അടിപൊളി പായസം. പംകിൻ കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പംകിൻ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഫ്ലഷ് മാത്രം ചുരണ്ടി വെച്ചതാണ്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിൽ നമ്മൾ ചുരണ്ടി വെച്ച ഫ്ലഷ് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അതിനുവേണ്ടി ഞാനിവിടെ വലിയ തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ആദ്യം രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് തുറന്നു നോക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടിയും വെന്തടയാനുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്നും കൂടി അടച്ചു വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഏകദേശം 1/2 കിലോ ശർക്കര ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് ഷുഗർ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നാം പാൽ എടുക്കുന്നത് തേങ്ങ ചുരണ്ടി അതിൽ വെള്ളം ഒഴിച്ച് പാൽ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുകയോ ചെയ്തിട്ട് ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാൽ. രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്നതാണ് രണ്ടാം പാൽ. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് നല്ലൊരു തിളക്കം വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 5 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു തിക്നെസ് കിട്ടാനാണ്. നിങ്ങളുടെ കയ്യിൽ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അത് കലക്കിയിട്ട് ഒഴിക്കാം. പായസം ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചതാണ്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. പാല് പിരിഞ്ഞു പോകും. പിന്നെ കാണാനും ഭംഗിയുണ്ടാവില്ല. ടേസ്റ്റും വ്യത്യാസം വരും. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ലപോലെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതല്ലാണ്ട് ചെറിയൊരു പണി കൂടിയുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചെറുതായി ഒന്ന് ചൂടായി വരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇപ്പോൾ പായസം കുടിക്കുമ്പോൾ ഈ നട്ട്സ് കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ആൽമണ്ട്സ് ഇട്ടത് നല്ല ടേസ്റ്റുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്ത നട്ട്സ് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും പിന്നെ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതും ചിലവ് കുറഞ്ഞതുമാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.